ഇന്ത്യ ന്യൂസിലാൻഡ് മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് മേൽക്കൈ. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 263 റൺസ് നേടി. 28 റൺസിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയപ്പോൾ ന്യൂസിലാൻഡ് രണ്ടാം ദിവസത്തെ കളി അവസാനിപ്പിക്കുമ്പോൾ ന്യൂസിലാൻഡ് രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 171 എന്ന നിലയിലാണ്. 143 റൺസിൻ്റെ ലീഡാണ് ന്യൂസിലാൻഡിൻ്റെ പക്കലുള്ളത്. 51 റൺസുമായി വില്യങ്ങാണ് ടോപ്പ് സ്കോറർ. 14 പന്തിൽ 26 റൺസ് നേടിയ ഗ്ലെൻ ഫിലിപ്സാണ് റൺസ് കണ്ടെത്തിയ മറ്റൊരു പ്രധാന താരം. ഡെവോൺ കോൺവേ 22 റൺസും ഡാരിൽ മിച്ചൽ 21 റൺസും നേടി. ഇന്ത്യക്കായി ജഡേജ 4 അശ്വിൻ 3 വിക്കറ്റ് നേടിയാണ് ന്യൂസിലാൻഡിനെ രണ്ടാം ഇന്നിംഗ്സിൽ പ്രതിരോധത്തിലാക്കിയത്. എന്നാൽ ഇന്ന് രണ്ടാം ദിനം ആദ്യ സെഷനിൽ ശുഭ്മൻ ഗില്ലും ഋഷഭ് പന്തുമായിരുന്നു ബാറ്റിങ്ങിനെത്തിയത്. മത്സരത്തിൽ ഋഷഭ് പന്ത് 2 6 ബൗണ്ടറിയും അടക്കം 59 പന്തിൽ 60 റൺസ് നേടി പുറത്തായി. ശേഷം ശുഭ്മൻ ഗില്ലിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിരുന്നു കണ്ടത്. 1 6 7 ബൗണ്ടറിയും അടക്കം 146 പന്തിൽ 90 റൺസ് നേടിയായിരുന്നു ഗില്ല് പുറത്തായത്. ജഡേജ 14, സർഫ്രാസ് ഖാൻ, ഡക്ക് എന്നിങ്ങനെയും പുറത്തായി. വാഷിങ്ടൺ സുന്ദർ 38 റൺസ് നേടി ക്രീസിൽ നിന്നു. 2 6 4 ബൗണ്ടറിയും സുന്ദർ അടിച്ചു. അശ്വിൻ 6 റൺസ് നേടി പുറത്തായി. ആകാശ് ദീപ് ഡക്കും. അതേസമയം ന്യൂസിലാൻഡിന് വേണ്ടി അജാസ് പട്ടേൽ 5 വിക്കറ്റ് നേടിയപ്പോൾ മാറ്റ് ഹെൻറി, ഗ്ലെൻ ഫിലിപ്സ്, ഇഷ്സോദി എന്നിവർ ഓരോ വിക്കറ്റും ഒന്നാം ഇന്നിംഗ്സിൽ നേടി. ഇനി നാളെ മൂന്നാം ദിനം ഇന്ത്യയുടെ ലക്ഷ്യം ന്യൂസിലാൻഡിനെ പെട്ടെന്ന് തന്നെ ഓൾഔട്ടാക്കുക എന്ന് തന്നെയാണ്. 9 വിക്കറ്റ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇന്ത്യക്ക് ആശ്വസിക്കാം. അതേസമയം 200 കടന്നാൽ അത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും.